dancing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ക്രിസ്മസ് വീക്കിൽ ഒരു എപ്പിസോഡ് പോലും കാണാൻ മറന്നു പോകരുത്. അഥവാ മറന്നാലും ബ്ലെസ്സിങ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഏത് സമയവും ഈ എപ്പിസോഡുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് കേട്ടില്ലാത്ത ഒരാളെങ്കിലും ഫോൺ ചെയ്ത് ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്യാൻ ആവശ്യപ്പെടുക. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ബ്രഹ്മപുരത്തു നിന്നുള്ള ഗ്രേസി പാപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രോപ്പർട്ടി എത്രയും വേഗം വിൽക്കാൻ അങ്ങ് സഹായിക്കണമേ. പൂനെയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ ബ്രദർ സജിമോനും തൻ്റെ മകൻ ജിജുവിനുമായി പ്രാർത്ഥിക്കുന്നു. മെൻ്റൽ ഡിസോർഡറിൽ നിന്നും പരിപൂർണ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ. ഫരീദാബാദിൽ നിന്ന് പി ടി മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. മകൻ പ്രിജിത് മാത്യുവിന് ദൈവഭയമുള്ള വളരെ യോജിച്ച ഒരു ജീവിത പങ്കാളിയെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരങ്ങളെയും പ്രാർത്ഥന വിഷയങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പുതുവത്സര ദിനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ന്യൂ ഇയർ സർവീസ് 2017. ദൈവിക വാഗ്ദാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ബ്രദർ ഡാമിയൻ നൽകുന്ന അനുഗ്രഹ സന്ദേശം. December 31 ശനിയാഴ്ച രാത്രി 10 മുതൽ 1 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484-422-101.
way they saw the fruits of the land aa pona valike aa naattilulla phalangal okke avar kandu they said wow avaru albhudathode ninnu poi they saw grapes avaru mundiri kandu huge clusters oh mundirida valiya kula it was so huge that they had to tie the whole cluster on a pole and two people had to carry it orkuga aa mundirikula athrayum validayidukondu oralku thanne chumakkan pattathadukondu oru kambil adine ketti thookite rendu per chernu chumannu kondana poyathu hello numbers 13 அது காணுது சங்கியா புத்தகம் 13 23 to 25 when they reached the valley of Eshkol they cut off a branch bearing a single cluster of grapes two of them carried it on a pole between them along with some pomegranates and figs 23-ാമത്തെ വചനം അവർ എസ്കോൾ താഴ്വഴയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരി വള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി രണ്ടുപേർ കുടിച്ചു വന്നു അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു So you understand. See, they themselves saw in their eyes that the land was so fertile. അവർ അവരുടെ കണ്ണിൽ തന്നെ കാണുകയാണ് നാട് അല്ലെങ്കിൽ ആ മണ്ണ് അത്രത്തോളം ഫലഭൂഷ്ടിയമാണ് Two people had to carry one bunch of grapes. രണ്ട് പേർ ചുമന്നിട്ടാണ് ഒരു കുല മുന്തിരിപ്പഴം ചുമന്നുകൊണ്ട് പോകുന്നത്. It is said that in those days the size of one grape was the size of a plum. അതിൽ പറയപ്പെടുന്നത് ഒരു മുന്തിരിയുടെ വലിപ്പം എന്ന് പറയുന്നത് ഒരു പ്ലമ്മിന്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ്. So heavy to carry. അതുകൊണ്ട് തന്നെ അത്രയും മുന്തിരിപ്പഴങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു മുന്തിരിക്കുല ചുമക്കാൻ ഒത്തിരി ഭാരമായിരുന്നു. That place was called the Valley of Eshkol because of the cluster of grapes the Israelites cut off there aa taalvariye parayina pere Eskol taalvari ennaanu avideyanu Israel makkal mundirivalli kulayode parichedutathu at the end of 40 days they returned from exploring the land ini ippol aa 40-ാമത്തെ divasathinte avasana divasathil avar Eskol taalvariyil vannu chernu the valley was not at all called Eshkol before adine munpu orikkilum aa taalvara Eskol enna peril ariyappettirunnilla Eshkol means cluster Eskol എന്ന വാക്കിന്റെ അർത്ഥം കുല എന്നാണ് Eshkol so they named the place Eshkol because they collected the cluster from there ഈ ദൈവമക്കളാണ് സത്യത്തിൽ അതിനെ എസ്കോൾ എന്ന് പേരിട്ടത് കാരണം അവിടെ നിന്നാണ് അവർ മുന്തിരിയുടെ ഒരു കുലയെ അവർ പറിച്ചെടുത്തത് so minimum 3 kinds of fruits they brought in ഇവിടെ മൂന്ന് തരത്തിലുള്ള ഫലങ്ങൾ അവർ പറിച്ചെടുത്തതായി കാണാം grapes pomegranate and figs അവിടെ നാം കാണുന്നു മുന്തിരി മാതളപ്പഴം അത്തിപ്പഴം now they are coming back ഇനി ഇപ്പോൾ അവർ മടങ്ങി വരികയാണ് when they went there they went as a team ഇവർ അങ്ങോട്ട് പോയത് അതൊരു ടീമായിട്ട് സംഘമായിട്ടായിരുന്നു but when they came back they came as two teams എന്നാൽ അവർ തിരികെ വന്നതാകട്ടെ രണ്ട് സംഘമായിട്ടായിരുന്നു 10 people on one side and 2 people on the other side 10 പേർ ചേർന്ന ഒരു സംഘം ഒരു ഭാഗത്തും രണ്ട് പേർ ചേർന്നുള്ള ഒരു സംഘം മറുഭാഗത്തുമായിട്ടാണ് അവർ വന്നേ united they went divided they came അവർ ഐക്യതയോടെ അങ്ങോട്ട് പോയി അനൈക്യമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു what happened എന്ത് സംഭവിച്ചു because after spying out there was a difference of opinion among themselves ഒറ്റ നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ അവരുടെ ഇടയിൽ സംജാതമായി 10 people said I don't think we will make it out we'll make out 10 പേരിൽ നിന്ന് പറഞ്ഞു ഓ ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല I don't think we will be able to capture the land എനിക്ക് തോന്നുന്നില്ല ഈ നാടിനെ പിടിച്ചെടുക്കാൻ നമുക്ക് പറ്റുമെന്ന് two of them said no the lord is with us we will definitely capture the land എന്ന രണ്ടു പേർ നിന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല കാര്യങ്ങൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നിശ്ചയമായി പിടിച്ചെടുക്കാൻ പറ്റും so there came two reports to moses അങ്ങനെ അവർ രണ്ട് റിപ്പോർട്ട് വിവരങ്ങളുമായിട്ടാണ് മോശയുടെ അടുക്കിലേക്ക് വന്നത് I'm not simply narrating the history ഞാൻ ഇത് വളരെ ചുരുക്കമായിട്ട് ആ ചരിത്രത്തെ പറയുകയാണ് I want to relate it with your life and my life njan adine ningalde jeevithavumayittum ente jeevithavumayitte taaradhamyapeduthi samsarikkum if god has given us a promise devan thamburan ningalkku oru vaagdhanam thannittundengil sometimes there will be a division right here chela samayangalil adinulla viruddhatha nammude ee bhagathayittu varum on one side our heart will say it is from the lord he will do it oru bhagathu nammude hrudayathil parayum idu kartavil ninnulladana kartav adu nadathum the other side in our heart there will be conflict and our mind will say our thoughts will say okay it is from the lord but
I don't think it will happen. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ തന്നെ അടുത്ത ഭാഗമുള്ള ഭാഗം നമ്മളോട് സംസാരിക്കും ആ ശരിയാണ് ദൈവത്തിൽ നിന്നുള്ള വാഗ്ദാനമൊക്കെ പക്ഷേ അതങ്ങനെ നടപ്പാകുന്ന കാര്യമൊന്നും മുമ്പിൽ കാണുന്നില്ല. So all the people were camping there and they were waiting for the 12 men to come back. ഇപ്പോൾ പാളയത്തിലുള്ള സകല ജനങ്ങളും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ 12 പേർ മടങ്ങി വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. How many days? എത്ര ദിവസമായി? Wait. എത്ര ദിവസമായി അവർ കാത്തിരിക്കുന്നു 40 ദിവസം so after 40 days they came in 40 ദിവസത്തിന് ശേഷം അവർ മടങ്ങി വന്നു when they looked 10 people are coming in front ഇപ്പോൾ അവർ നോക്കുമ്പോൾ 10 പേര് ഇതാ ആദ്യം വരുന്നു two people are following them രണ്ട് പേര് ഇതാ അവരെ പിൻഗമിക്കുന്നു majority coming first ആദ്യം കൂടുതൽ ആളുകൾ ആദ്യത്തെ സംഘത്തിലുണ്ട് they came and reported like this അവര് വന്നിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകി numbers 13 സംഖ്യാപുസ്തകം 13:27-33 They gave Moses this account. We went into the land to which you sent us, and it does flow with milk and honey. Here is its fruit. അവർ അവനോട് വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ അതിലെ ഫലങ്ങൾ ഇതാ We even saw descendants of Anak there. എങ്കിലും ദേശത്തെ പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയുമാകുന്നു ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു The Amalekites live in the Negev, the Hittites, Jebusites, Amorites live in the hill country and the Canaanites live near the sea along the Jordan. അമാലിക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു ഹിത്യരും യബൂസിരും അമോന്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ത് റിപ്പോർട്ടാണ് അവർ നൽകുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വിവരമാണ് നൽകുന്നത് എന്നാൽ 30-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി എന്നിട്ട് ചേർന്ന് വായിക്കാമോ നാം ചെന്ന് അത് കൈവശമാക്കുക അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു But the men who had gone up with him said we can't attack those people they are stronger than we are എന്നാൽ 31-ാമത്തെ വചനം എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല അവർ നമ്മിൽ ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു They spread among the Israelites a bad report about the land they had explored. They said, "The land we explored devours those living in it. All the people we saw there are of great size." 32-ാമത്തെ വചനം തങ്ങൾ ഒറ്റ നോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റ നോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ Then we saw the Nephilim there, the descendants of Anak from the Nephilim. We seem like grasshoppers in our own eyes and we looked the same to them. 33 അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായി അനാക്യ മല്ലന്മാരെയും കണ്ടു ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഹലോ So they saw the giants there അവിടെ അവർ മല്ലന്മാരെ കണ്ടു huge people വലിയ അതികായകന്മാർ And when they saw that they were afraid. അവരെ കണ്ടപ്പോൾ അവർ ആകെ ഭയപരവശരായി. When they looked up to them to their faces they saw that they considered themselves as grasshoppers. ഈ മല്ലന്മാരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് അവരെ തന്നെ ഒരു വെട്ടുക്കിളിയെ പോലെ തോന്നിപ്പോയി. Hello. So they brought a negative report. ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് വിവരമാണ്. And they submitted the thesis to them. ഈ തീസിസ് ആ വിവരശേഖരണം അവർ ആ മോശയുടെ മുൻപാകെ സമർപ്പിച്ചു. And in the thesis there were 7 reasons they had listed why they would not capture the land. ഈ തീസിസിനകത്ത് ഈ സമർപ്പിച്ച തീസിസിനകത്ത് എന്തുകൊണ്ട് ആ ദേശത്തെ നമുക്ക് കൈവശമാക്കാൻ പറ്റില്ല എന്നതിന്റെ 7 കാരണങ്ങൾ അവർ നിരത്തിയിരുന്നു. Are you there? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? So everything that they spoke was a language of
unbelief. എല്ലാ കാര്യങ്ങളും അവർ സംസാരിച്ചത് അവിശ്വാസം എന്ന ഭാഷയുടെ പിൻബലത്തിലായിരുന്നു. Husbands, wives, look at me. ഭർത്താക്കന്മാരെ ഭാര്യമാരെ ശ്രദ്ധിച്ചാലും. Children, കുഞ്ഞുങ്ങളെ, look at me. Children, മക്കളെ നോക്കിയാലും. Look at me, please. ദേവായനെ നോക്കിയാലും. When there is a family discussion. ഒരു കുടുംബത്തിനകത്ത് ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ. Maybe a marriage is coming. ഒരുപക്ഷേ ഒരു വിവാഹം വരുന്നതിനെക്കുറിച്ച്. Maybe you are going to build a house. അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നതാകാം. You are going to do something in the family. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. You speak negatively or positively. നിങ്ങൾ അവിടെ നെഗറ്റീവ് ആയിട്ടാണോ സംസാരിക്കുന്നത് അതോ പോസിറ്റീവ് ആയിട്ടാണോ. In the blessing groups and in the zonal meetings, how many of you speak negatively? How many of you speak positively? ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു സോണൽ മീറ്റിംഗിന്റെ കാര്യത്തിലോ നിങ്ങൾ എത്ര പേർ നെഗറ്റീവായി കാര്യങ്ങളെ കണ്ട് സംസാരിക്കുന്നവരുണ്ട് പോസിറ്റീവായി കാര്യങ്ങളെ കണ്ട് സംസാരിക്കുന്നവരുണ്ട് But God calls you to ministry for ministry. How will you respond negatively or positively? ദൈവം നിങ്ങളെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുമ്പോൾ ആ കാര്യത്തെ നിങ്ങൾ എത്ര പേർ നെഗറ്റീവായി കാണുന്നുണ്ട് എത്ര പേർ അതിനെ പോസിറ്റീവായി കാണുന്നുണ്ട് ഹലോ ലുക്ക് ഹിയർ ദയവായി ശ്രദ്ധിച്ചാലും Who told them to go and spy out the land ആരാണ് അവരോട് ഒറ്റ നോക്കുവാനായി പോകുവാൻ ആവശ്യപ്പെട്ടത് God did not command ദൈവം അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു God had given them a revelation പകരം ദൈവം അവർക്ക് ഒരു വെളിപ്പാടാണ് നൽകിയത് Even without going there God had given them a revelation that the land was flowing with milk and honey avar avade pogunnathinu munpu thanne devam velippad avarku nalgirunnu ningalku njan tharuna desham paalum thenum olugunna deshamaanu they went there to spy out because they could not accept the revelation avar endukondaanu avade ottu nokkan poyathennu chodichal devam nalgiya deiviga velippadine angeekarikkano vishwasikkano sadhikkathathu kondayirunnu 2 corinthians chapter 5 verse number 7 says we walk not by sight but by faith. 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം 5ാം അധ്യായം അതിന്റെ 7ാമത്തെ വചനത്തിൽ പറയുന്നു നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ദാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017 ഈജിപ്ത് ഇസ്രായേൽ പാലസ്തീൻ ജോർദാൻ എന്നീ നാല് രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484-422-101 സിസ്റ്റർ ആ സഹോദരിയുടെ പേര് ലീല ഉണ്ണികൃഷ്ണൻ എന്നാണ് തൃപ്പൂണിത്തറ എന്നാണ് വരുന്നത് ഈ മകൾ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ആരാധനയ്ക്ക് വരികയും അനേകരെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു മകളാണ് എന്നാൽ ഈ ഓഗസ്റ്റ് 1-ാം തീയതി ഈ മകൾക്ക് മകളുടെ ഇടത് കയ്യിൽ ഒരു തരിപ്പ് പോലെ അനുഭവപ്പെട്ടു കൈ മരവിക്കാൻ തുടങ്ങി തനിക്ക് ക്രമേണ നമ്മൾ എന്താ പറയുക തനിക്ക് അറിയാൻ കഴിയും കൈയുടെ ഒരു വിരലിൽ നിന്ന് കയ്യിലേക്ക് ഇങ്ങനെ തോളിലേക്ക് വരെ മരവിപ്പ് കയറുന്നതായിട്ടും ഈ ഇടതുഭാഗം മൊത്തം മരവിക്കുന്നതായിട്ടും എനിക്ക് തോന്നി അപ്പോൾ തന്നെ തൻ്റെ സോണിലുള്ള ശുശ്രൂഷകന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളെന്തായാലും ഒന്ന് ഹോസ്പിറ്റലിലൂടെ ചെല്ലുക എത്രയും വേഗം അവർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോയി അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിലെ ഹോസ്പിറ്റലാണ് ആദ്യം പോയത് അവർ പറഞ്ഞു നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്രയും വേഗം പോകണം കാരണം അവിടെയാണ് ഇതിൻ്റെ ചികിത്സയുള്ളത് മകൾ പറയുന്നത് ആദ്യം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നിങ്ങൾക്ക് പ്രഷറിൻ്റെ പ്രശ്നം മൂലം സ്ട്രോക്ക് പോലെ സ്ട്രോക്കിൻ്റെ ഒരു വകഭേദമാണിത് ക്രമേണ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ നിശ്ചലമായി കൊണ്ടിരിക്കുകയാണ് ഇടതുഭാഗം മൊത്തം തളർന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു ഈ മകൾ പോകുന്ന വഴിയിൽ തന്നെ താൻ കുഴയാൻ തുടങ്ങി വീണുപോയി കാരണം തൻ്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു കൈകൾക്ക് ബലം നഷ്ടപ്പെട്ടു ചുണ്ടുകൾ ഒരു സൈഡിലേക്കാകാൻ തുടങ്ങി ഈ ഒരു ഇടതുഭാഗം മൊത്തം വല്ലാണ്ട് ആയി താൻ അവിടെ എത്തിയപ്പോഴത്തേക്കും താൻ ഏകദേശം അതിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുകയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയില്ല കാരണം ഈ പ്രക്രിയ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ തളർന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു
എന്നാൽ ഈ മകൾ ചെയ്തത് ഈ മകൾ തൃപ്പൂണിത്തുറ സോണിലാണ്. ആ സോണിലുള്ള എല്ലാ ദൈവമക്കളും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സോണൽ ശുശ്രൂഷകന്മാർ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ചെയ്തത് ക്ഷമ സിസ്റ്റർ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സോണിലെ ശുശ്രൂഷകന്മാർ വന്നിട്ട് ക്ഷമ സിസ്റ്ററിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ക്ഷമ സിസ്റ്റർ അവരുടെ കൈകൾ കോർത്ത് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മകൾക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ചു ഇതാണ്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തതിൻ്റെ നാലാം ദിവസം, അതായത് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ രണ്ടാം ദിവസം എന്ന് വേണമെങ്കിൽ പറയാം, ഈ മകൾ തന്നെത്താനെ നടക്കുവാൻ തുടങ്ങി. സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് പാരാലിറ്റിക് ആയിക്കൊണ്ടിരുന്ന ആളുടെ കഥയാണ് ഈ പറയണത് കേട്ടോ. ആ പറഞ്ഞു. ബാക്കി താൻ നടക്കുവാൻ തുടങ്ങി. ആദ്യം മെല്ലെ മെല്ലെ നടക്കുവാൻ തുടങ്ങി. പിന്നെ ക്രമേണ ക്രമേണ തനിക്ക് വേഗത കിട്ടാൻ തുടങ്ങി. തൻ്റെ കൈ ചലിക്കാൻ തുടങ്ങി. സംസാരം ശരിയായി. അങ്ങനെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് കൊണ്ടുവന്നു. പ്രൈസ് ഗോഡ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. ഈ സഹോദരിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ വേറെ ആരെ എഴുന്നേൽപ്പിക്കാനാണ്? കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊന്ന് ആ ഭാഗത്ത് എവിടെയോ ആയിട്ടൊരു വോളണ്ടറി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണിത്. മറ്റ് പല ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് ജനങ്ങളെ ശുശ്രൂഷിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വോളണ്ടറി വർക്ക് ചെയ്യുന്ന വോളണ്ടിയേഴ്സായിട്ടിരിക്കുന്നവരുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബലഹീനത വന്നാലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരം ശുശ്രൂഷിച്ചത് കൊണ്ട് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കും. അത് ദൈവം ഇവർക്ക് കൊടുത്തൊരു പ്രിവിലേജാണ്, കർത്താവിൻ്റെ വേലയിൽ നിന്നുകൊണ്ടുള്ളത്. കർത്താവ് എന്നിൻ്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവികമായ വിടുതലുകൾ അനുഗ്രഹങ്ങൾ എല്ലാം ഈ സഹോദരിയുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് ഉറക്കെ ഹാലലൂയ്യ. പുതുവത്സര ദിനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ Blessing Today ഒരുക്കുന്നു ന്യൂ ഇയർ സർവീസ് 2017. ദൈവിക വാഗ്ദാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ബ്രദർ ഡാമിയൻ നൽകുന്ന അനുഗ്രഹ സന്ദേശം. December 31 ശനിയാഴ്ച രാത്രി 10 മുതൽ 1 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 4222 101. നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെങ്കിലും, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്താണെങ്കിലും, അത് കർത്താവിനോട് തുറന്നു പറഞ്ഞ്, വിശ്വാസത്തോടെ പറഞ്ഞ്, ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോട് പറയുന്നത് പോലെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ആ സിമ്പിൾ ഫെയ്ത്തിൽ കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കഴുത്തിന് പ്രയാസമുള്ള വ്യക്തികൾ, കഴുത്തിന് തേയ്മാനം, അതുപോലെ സ്പോണ്ടിലോസിസ്, കഴുത്തിനോട് ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള വ്യക്തികൾ, ഡിസ്കുകൾ തെന്നിപ്പോവുകയോ അതുപോലെ ഡിസ്കുകൾ ജാമാകുകയോ അങ്ങനെ വിവിധ രീതിയിൽ ഉള്ള നട്ടലിൻ്റെ കശേരുകളിലൊക്കെ പ്രയാസമുള്ള വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ആ ബാക്ക് പെയിൻ മാറട്ടെ, രോഗം മാറട്ടെ. കിടന്ന കിടപ്പിലായിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിലിപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത്ഭുതകരമായി അങ്ങ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. വൻകുടലിനകത്ത് പ്രയാസമുള്ള ചില വ്യക്തികൾ, വൻകുടൽ, ചെറുകുടൽ, ഇത് രണ്ടിലായാലും അങ്ങനെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിലിപ്പോൾ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ മാറിപ്പോകട്ടെ. പുകവലി യേശുവിൻ്റെ നാമത്തിൽ, ആ ശീലം, ദുശ്ശീലം മാറട്ടെ. മദ്യപാനത്തിൻ്റെ ദുശ്ശീലം മാറട്ടെ. ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ദുശ്ശീലം മാറിപ്പോകട്ടെ. മറ്റേതെങ്കിലും തരത്തിലുള്ള ദുശ്ശീലങ്ങൾ, അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറി ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. കർത്താവെ, സത്യം സ്വതന്ത്രമാക്കുന്നതാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ സത്യം സകലരെയും സ്വതന്ത്രമാകട്ടെ. സന്ധികളുള്ള വേദന മാറട്ടെ. ആമവാദം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം സൗഖ്യമാകട്ടെ. കണ്ണുകളെ ബാധിക്കുന്ന, കാഴ്ചയെ ബാധിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് നിങ്ങൾ രണ്ട് കൈകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സമയത്ത് എന്നോട് ചേർന്ന് നിങ്ങളുടെ വിഷയം എന്താണ് അത് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്.
കർത്താവേ നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു, അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവേ എല്ലാ വിടുതലുകളും ഓരോ വ്യക്തികളിലും പകരുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ മുതലുള്ള എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സ്പെഷ്യൽ ക്രിസ്മസ് മെസ്സേജ് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിലൂടെ ഉണ്ടായിരിക്കും. മറ്റുള്ളവരോടുകൂടെ ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ ഓർപ്പിക്കുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, സീഡികളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പർ വിളിക്കാം. പ്രത്യേകിച്ച് തടസ്സങ്ങളെ തകർക്കുക, ബ്രേക്കിംഗ് ബാരിയേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് തടസ്സത്തെയും ജയിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിശദമാക്കുന്ന ആ പുസ്തകം, അതിനുമുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം, സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ ബൈ.